ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് നമ്മുടെ പ്ലെയർ ഇവിടെ 24th എപ്പിസോഡ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ പ്ലെയർ ഒരു CF ആണ് ലെജൻഡ് ആണ് അപ്പോൾ ഈ ലെജൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മിക്കവരും അണ്ടർ റേറ്റഡ് ആക്കി വച്ചാണ് ലെജൻഡ് CF പ്ലെയർ ആണ് മാത്രമല്ല പക്ഷേ ഈ പ്ലെയറിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞ് കളിപ്പിച്ചിട്ട് ഒരിക്കലും ഈ പ്ലെയർ മാറ്റില്ല ഷുവർ ആണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഈ പ്ലെയറെ കളിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഒരിക്കലും എനിക്ക് മാറ്റാൻ തോന്നിയിട്ടില്ല മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ആ പ്ലെയറെ കളിപ്പിക്കണമെന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പറ്റില്ലേ അപ്പോൾ അങ്ങനത്തെ പ്ലെയറിനെ പറ്റി റിവ്യൂ ആണ് നിങ്ങൾ ഇത് ഫുള്ളാ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്ലെയർ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും കളിപ്പിച്ച് നോക്കും കളിപ്പിച്ച് ആ കളി മനസ്സിലായ നിങ്ങൾ മാറ്റില്ല അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ ബാഴ്സലോണ ലെജൻഡ് പാട്രിക് ക്ലൈവർട്ട് അപ്പൊ പാട്രിക് ക്ലൈവർട്ടിന് ഡിസ്അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഗൈസ് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല വേറെ ഒന്നും ഉണ്ടല്ല എനിക്ക് തോന്നിയിട്ടില്ല ഒരു കുറവ് ആ പ്ലെയറിന് ഒരു രീതിയിൽ ഒരു കുറവ് തോന്നിയിട്ടില്ല വേറെ ഒന്നും ഉണ്ടല്ല എനിക്ക് മര്യാദ കളികൾ മനസ്സിലായ പിന്നെയാണ് പക്ഷേ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തോന്നുന്നത് അയാളുടെ പ്ലേയിങ് സ്റ്റൈൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആർക്കും അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ പെസ്റ്റിൽ അധികം കണ്ടുവരാത്ത ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ടാർജറ്റ് മാൻ എന്ന് പറയുന്ന പ്ലേയിങ് സ്റ്റൈലാണ് അപ്പോൾ ആ പ്ലേയിങ് സ്റ്റൈൽ ആദ്യം എന്താണെന്ന് പറയാം ടാർജറ്റ് മാൻ എന്ന് പറയുന്ന അവിടെ ഫോക്സിൻ്റെ ബൂക്സും ഗോൾ പോച്ചസും പോലെയല്ല വളരെ വ്യത്യാസമായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലാണ് അവരൊരിക്കലും ബോക്സിന് മുമ്പിൽ പോയി വെറുതെ നിൽക്കില്ല ഒരിക്കലും ഒരു റണ്ണിന് പോവില്ല ഇവരെപ്പോഴും നമ്മുടെ പ്ലേസ് നമ്മുടെ ഫീൽഡിലുള്ള കളിക്കുന്ന പ്ലേസിനെ ടോട്ടലായിട്ട് സപ്പോർട്ട് ചെയ്ത് കളിക്കണ ഒരു പ്ലെയർ ഒരു ടാർജറ്റ് മാൻ എന്ന് പറഞ്ഞു പറയാം മീൻസ് ആ പ്ലെയറിൽ നിന്ന് നമുക്ക് എന്തും ചെയ്യാം ഒരു പ്ലേ മേക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലൈവേർട്ടിന് പ്ലേ മേക്ക് ചെയ്യണമെങ്കിൽ ക്ലൈവേർട്ട് തന്നെ ഇപ്പോൾ ഇറങ്ങി വരും എന്താണെന്ന് വെച്ചാൽ ആ ഡീപ്പിലോട്ട് ഇറങ്ങി വരും മിഡിലോട്ട് ഇറങ്ങി വരും എന്നിട്ട് ബോള് റിസീവ് ചെയ്ത് വേറെ പ്ലെയറിന് കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാണ് അവിടെ നിൽക്കില്ല തിരിഞ്ഞ് ഒറ്റ ഓട്ടമാണ് ആ ഓട്ടത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ത്രൂ വെക്കാൻ നിങ്ങൾക്ക് പറ്റുക അത് ഉറപ്പായിട്ടും ക്ലൈവോട്ട് ഓടിയെടുക്കും ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് വളരെ ഗുണം എന്ന് വെച്ചാൽ ക്ലൈവോട്ടിൻ്റെ വീക്ക് ഫുട്ട് യൂസേജ് 3 ആക്യുറസി 4 ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇരിക്കുമെന്ന് അതാണ് രണ്ട് കാലും ഒരുമാതിരി വെടിക്കെട്ട് അടിയാന്ന് വേണമെങ്കിൽ പറയാം ക്ലൈവോട്ട് അതൊരു എഡ്ജിലേട്ടായിരിക്കും വിക്കപ്പോഴൊരു എഡ്ജിലേട്ട് പ്ലേസ് ചെയ്യണ കിട്ടില്ല ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കിക്ക് ആയിരിക്കും ക്ലൈവോട്ടിൻ്റെ അപ്പോൾ നിങ്ങൾ അല്ലാണ്ട് ത്രൂ ആക്കുമ്പോൾ മീൻസ് അല്ലാണ്ട് ത്രൂ ആക്കുകയാണ് ക്ലൈവോട്ട് നിങ്ങളുടെ നിന്ന് മീൻസ് നിങ്ങളുടെ ഒരു പ്ലെയറിൻ്റെ നിന്ന് ബോൾ റിസീവ് ചെയ്യാനായിരിക്കും വന്നത് ഇറങ്ങിയ വന്ന ആ രീതിയിൽ നിങ്ങൾ എങ്ങാനും ത്രൂ വെച്ച് കൊടുത്താൽ ക്ലൈവോട്ട് ഓടി എടുക്കുക എന്ന് വെച്ചാൽ ക്ലൈവോട്ട് നിങ്ങളുടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു വൺ ടച്ച് പാസ് റിസീവ് ചെയ്യാനാണ് ഇറങ്ങി വന്നത് അപ്പോൾ അപ്പം ആ വൺ ടച്ച് പാസ് മാത്രം കൊടുക്കുക ആ വൺ ടച്ച് പാസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലൈവോട്ട് വെച്ച് വേറൊരു പ്ലെയറിലേക്ക് പാസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കി കാണാം ക്ലൈവോട്ട് ഒറ്റ ഓട്ടോ ഇരിക്കും മുകളിലിട്ട് അപ്പോൾ ക്ലൈവോട്ടിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് അത് തന്നെയാണ് ടാർജറ്റ് മാൻ എന്ന് പറയുന്നൊരു യുണീക്കായിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ് ലെജൻസിലെ ആകെയുള്ള ടാർജറ്റ് മാൻ നമ്മുടെ ക്ലൈവോട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഇറങ്ങി വരുമെന്ന് ഉറപ്പാണ് ഷുവറാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്തൊന്നും ത്രൂ വയ്ക്കരുത് പക്ഷേ ഓടും അയാൾ റണ്ണിന് റണ്ണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടൊരു ത്രൂ പാസ് വെച്ചോ 83 സ്പീഡൊക്കെ ഉള്ള മൈൻഡ് പോലും ചെയ്യണം എന്ന് വെച്ചാൽ ക്ലൈവോട്ട് ഓടിയെടുക്കും ആ ഒരു കഴിവ് ക്ലൈവോട്ടിനുണ്ട് ഷുവറായിട്ട് പറയാനാണ് അടുത്തെന്ന് പറഞ്ഞാൽ ക്ലൈവോട്ടിൻ്റെ ഫിനിഷിംഗ് ആണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ 94 ഫിനിഷിംഗ് ആണുണ്ട് മാത്രമല്ല ഈ ഐക്കോണിക് ക്ലൈവോട്ടുള്ള ആൾക്കാർ കളിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരം ഒന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ക്ലൈവോട്ടിൻ്റെ ഐക്കോണിക്കിൻ്റെ ഫിനിഷിംഗ് വന്നത് 99 ഫിനിഷിംഗ് ആണ് വന്നത് അപ്പോൾ ക്ലൈവോട്ടിൻ്റെ ഫിനിഷിംഗ് നമ്മുടെ ബേസിൽ 94 വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ വെറുതെ ഒന്ന് പാസ് ചെയ്ത് കൊടുത്ത് നോക്കിക്കോ ഏത് വീക്ക് ഫുട്ടായാലും കുഴപ്പമില്ല സ്ട്രോങ് ഫുട്ടായാലും കുഴപ്പമില്ല ജസ്റ്റ് പാസ് ചെയ്യുക അത്യാവശ്യം പവറിൽ അടിച്ചോ റൈസിങ് ഷോട്ടും അങ്ങനെ പല സ്കില്ലുള്ളൊരു പ്ലെയറാണ് ക്ലൈവോട്ട് മാത്രമല്ല 88 കിക്കിംഗ് പവർ വന്നിട്ടുണ്ട് അപ്പൊ നൈസായിട്ട് ഏതൊരു കോർണറിലേക്ക് ആള് നല്ല പവറിൽ അടിച്ചിട്ടോളും എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ കളിക്കാണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തടി അയാൾ അടിക്കണേ ആ രീതിയിലാണ് ക്ലൈവോട്ട് ഫിനിഷ് ചെയ്യണത് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ക്ലൈവോട്ടിന്റെ ഫിനിഷിങ് ഒരിക്കലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങത് ഒരിക്കലും മാറ്റി വെക്കുക ക്ലൈവോട്ടിന് ഇട്ട് കളിപ്പിക്കുക പിന്നെ ക്ലൈവോട്ടിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് 96 ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് ക്ലൈവോട്ടിന് വന്നത് മീൻസ് ഒരു പ്ലെയർ ഇടിച്ച് കുത്താൻ വരാണെങ്കിൽ ക്ലൈവോട്ട് ആ പ്ലെയറെ തന്നെ തൂക്കി അറിയൂന്ന് പറയും ആ ഒരു സെറ്റപ്പിൽ ക്ലൈവോട്ട് പിടിച്ചു നിന്നോളും എവിടെ നിന്ന് വന്നാലും ക്ലൈവോട്ട് പിടിച്ചു നിന്നോളൂ പിന്നെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ് വളരെ ലോ അവറേജ് ആയിട്ടുള്ള ബാലൻസ് ആണ് ക്ലൈവോട്ടിന് വന്നത് പക്ഷേ ഒരിക്കലും ഒരു ഫീൽ വരുന്നത് ക്ലൈവോട്ടിന് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്ത് കളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ക്ലൈവോട്ട് കറക്റ്റ് ഇറങ്ങി വരും പാസ് കൊടുക്കും റണ്ണിനും അതാണ് ക്ലൈവോട്ടിൻ്റെ എപ്പോഴും റൊട്ടീൻ ഉണ്ട് അതാണ് ക്ലൈവോട്ട് എപ്പോഴും ഫോളോ ചെയ്യണം അതുകൊണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് ബോൾ കൺട്രോളും ടൈപ്പ് പോസിനൊക്കെ ക്ലൈവോട്ടിനുണ്ട് അത് വെച്ച് ബാലൻസിൻ്റെ ഒരു കുറവെനിക്ക് ഇതുവരെയിട്ട് തോന്നിയിട്ടില്ല പിന്നെ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആണ് ക്ലൈവോട്ടിൻ്റെ പാസിംഗ് ആണ് നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക ഈ പാസിംഗ് എന്ന് പറയുമ്പോൾ ക്ലൈവോട്ട് ഒരു സപ്പോർട്ടീവ് പ്ലെയർ ആണെന്ന് മനസ്സിലാക്കുക ഏതൊരു ഗോൾ പോസ്റ്റർ നമ്മുടെ മൈക്ലോവൻ ടോറസ് റുമിനിങ് അങ്ങനത്തെ
ഒരു നല്ല സ്പീഡുള്ള ഒരു പ്ലെയറിന്റെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് പാസ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് ക്ലൈവുഡ് എന്ന് വെച്ചാൽ 87 ലോ പാസ് വന്നിട്ടുണ്ട് ക്ലൈവുഡിന്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു CFന് 87 ലോ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കാര്യം അഴിയുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഈ CF വെച്ച് നിങ്ങൾക്ക് മറ്റേ CFന് ത്രൂ വെച്ച് അല്ലെങ്കിൽ വൺ ടച്ച് ചെയ്ത് കളിപ്പിക്കാൻ സിമ്പിളായിരിക്കും. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്ന് പറഞ്ഞത് ഒരിക്കലും രണ്ട് ഗോൾ പൊസിഷനേക്കാൾ നല്ലത് ഒരു ഗോൾ പൊസിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാസിങ്ങുള്ള CF എന്ന് പറഞ്ഞ കാര്യം ഞാൻ ക്ലൈവോർഡിന് ഇട്ട് കളിപ്പിച്ചപ്പോഴായിരിക്കും മനസ്സിലായത്. രണ്ട് ഗോൾ പോസ്റ്ററാണ് ഈ വെറുതെ അങ്ങോട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കും, പക്ഷേ കൂടെ മറ്റേ ഗോൾ പോസ്റ്ററിനെ ഓടുന്നതനുസരിച്ച് പാസ് വെക്കാനും തിരിച്ച് റിസീവ് ചെയ്ത് ഫിനിഷ് ചെയ്യാനും, മീൻസ് ആ ഗോൾ പോസ്റ്റർ ഓടി തിരിഞ്ഞ് ഈ ഇയാൾക്ക് ഒരു ത്രൂ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇയാൾ ഓടി വന്നിട്ടുണ്ടാവുള്ളൂ. റൈസിംഗ് ഷോട്ടൊക്കെ ഉള്ള പ്ലേഴ്സൊക്കെ ലോങ് റേഞ്ച് അടിച്ചാലും കളക്ഷനായിട്ട് ഫിനിഷ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ് ക്ലൈവോട്ട്. ക്ലൈവോട്ടിൻ്റെ റണ്ണ് ശ്രദ്ധിച്ച് നിങ്ങൾ ത്രൂ വെച്ചാൽ മതി, അയാൾ ഓടി എടുത്തോളൂ. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ 84 ഒഫൻസീവ് അവയർനെസ് ഉള്ള പ്ലെയറാണ് നിങ്ങൾ ത്രൂ വെച്ച് കൊടുക്കുന്നത്. 84 മോശമൊന്നല്ല, ഒരു ടാർജറ്റ് മാൻ ആയതുകൊണ്ട് തന്നെ ഒഫൻസീവ് അവയർനെസിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ എപ്പോഴും മുമ്പിലോട്ടല്ല മൂവ് ചെയ്യണം, എപ്പോഴും ബാക്കിലോട്ട് മൂവ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ് ക്ലൈവോട്ട്. പുറകിലോട്ട് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യാൻ നോക്കുള്ളൂ. പക്ഷേ ക്ലൈവോട്ട് ഓടിപ്പോ ഓൾറെഡി പറഞ്ഞ പോലെ കറക്റ്റ് പാസ് ഒക്കെയാണ് എടുക്കും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ക്ലൈവോട്ടിൻ്റെ ഫിസിക്കലാണ്. നിങ്ങൾ ആലോചിച്ചിട്ട് CF ടാർജറ്റ് മാൻ എന്ന് പറയുന്ന ഒരു CFന് ഇത്ര കണക്കിന് ഒരു ഫിസിക്കലൊക്കെ കൊടുത്തതിൻ്റെ കാര്യം തന്നെ മനസ്സിലാക്കുക. അതാണ് ഒരു ടാർജറ്റ് മാൻ എന്ന് പറയുന്നത്. നമ്മുടെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കോ ജിറൂഡാങ്ക് അവർക്കൊക്കെ ഒരു സെയിം എബിലിറ്റി ആണ്, ടാർജറ്റ് മാൻ ആണ് അവരൊക്കെ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് പ്ലെയറാണ്, പ്ലേ മേക്കേഴ്സാണ്, നല്ല CFs ആണ്, നല്ല ഫിനിഷ് ചെയ്യണം കഴിവുള്ള പ്ലേയേഴ്സാണ്, ഫിസിക്കലി നല്ല എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. പിന്നെ ഒരു എബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇത് തന്നെയാണ്, ജമ്പും ഹെഡിങ്ങും ആണ്. 90 ഹെഡും 92 ജമ്പും ആണ് ക്ലൈവോട്ടിന് തന്നെ. ഒരു ഞാൻ മാനേജറിൻ്റെ കാര്യം പറയുമ്പോൾ ഹെഡിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ സ്റ്റാമിനയാണ്, 83 സ്റ്റാമിന തന്നെ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഒരു കുറവായിട്ട് തോന്നിയിരുന്നത് വെച്ചാൽ സ്ലോ ആയിട്ട് വന്ന് ബോൾ റിസീവ് ചെയ്ത് സ്പീഡായിട്ട് കയറിയാണ് പോവാറ്. പക്ഷേ അത് ഇറങ്ങി വരുമ്പോൾ വലിയ സ്റ്റാമിന ട്രെയിൻ വരാറില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 80 മിനിറ്റ്സ് അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആകുമ്പോൾ എനിക്ക് സബ്ബറി കളിപ്പിക്കാവുന്നതാണ്. പക്ഷേ ക്ലൈവോട്ടിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾ ഫീൽ ചെയ്യും. അവിടെ വെച്ചാൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയർ ആയിരിക്കും അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും നിങ്ങൾ കളിപ്പിച്ച് പഠിപ്പിച്ച അയാളെ കറക്റ്റ് രീതിയിൽ കളിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ മാനേജറിൽ കളിപ്പിക്കാമെന്നാണ്. അതിൽ ഇപ്പോൾ ക്ലോപ്പ് പോലത്തെ ഒരു മാനേജറിലാണെങ്കിൽ CF ഇടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോൾസ് മാൻ പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് കളിപ്പിക്കാനെന്ന് വെച്ചാൽ രണ്ട് വിങ്ങിലായിട്ടും നമ്മുടെ സലാഹും മാനാണെങ്കിൽ രണ്ട് വിങ്ങിലും കറക്റ്റായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കണ ഒരു CF ആയിട്ട് മാറും. മാത്രമല്ല അവിടെ നിന്ന് ഒരു ക്രോസ് വരികയാണെങ്കിൽ, നല്ലൊരു ക്രോസ് കിട്ടുകയാണെങ്കിൽ ക്ലൈവോട്ടിന് ഷുവറായിട്ട് ഹെഡ് ചെയ്തിടാനുള്ള ഒരു എബിലിറ്റി, ഭയങ്കര മീൻസ് കറക്റ്റായിട്ടുള്ള ഹെഡിങ്ങും, ഹെഡിങ് എന്ന് പറയുന്ന സ്കില്ലുണ്ട്, ഹെഡിങ് ജമ്പും ഉണ്ട്, 90 above ഹെഡിങ് സ്കില്ലുണ്ട്. അപ്പോൾ അതിൽ അടിപൊളിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്ത് വന്നിട്ട് ഒരു ത്രൂ വെച്ച് കൊടുത്താൽ മതി ക്ലൈവോട്ട്. അപ്പോൾ കയറി ബോക്സിൻ്റെ അകത്തുണ്ടാവില്ല, അകത്തേക്ക് ഓടി വന്നിണ്ടാവുള്ളൂ. ആ സമയത്ത് എങ്ങാനുമാണ് ആ ത്രൂ വന്നെങ്കിൽ ക്ലൈവോട്ട് ചാടി ആ ഫിസിക്കലൊക്കെ ചാടി ആ ബോൾ അടിച്ച് കാലെത്തിച്ച് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും ക്ലൈവോട്ട്. അങ്ങനത്തെ ഒരു എബിലിറ്റിയും ക്ലൈവോട്ടിനുണ്ട്. നെക്സ്റ്റ് 2CF പറഞ്ഞാൽ 2CF നിങ്ങൾ മീൻസ് എന്താ റൈറ്റ് സൈഡിൽ ഇട്ടാൽ മതി. ലെഫ്റ്റ് സൈഡിൽ കൂടുതലും എന്താ പറയുക റൈറ്റ് സ്ട്രോങ് ഫുട്ടുള്ള ലെജൻസാണ് നമ്മുടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ റൈറ്റിൽ ഇട്ടാൽ മതി. റൈറ്റ് CF ഇട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് വെച്ചാൽ വീക്ക് യൂസേജ് ഭയങ്കര കൂടുതലാണ്. എപ്പോഴൊക്കെ ലെഫ്റ്റിൽ തന്നെ അപ്പോഴൊക്കെ ലെഫ്റ്റ് കൊണ്ട് അടിച്ച് പൊളിക്കാനാണ് ക്ലൈവോട്ട് നോക്കുകയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ആ സ്പീഡുള്ള നമ്മുടെ ആ പ്ലെയറിന് ആ CF ഗോൾ പോസ്റ്ററിന് കറക്റ്റായിട്ട് ത്രൂ പാസ് വച്ച് വെച്ച് കൊടുക്കാൻ പറ്റും. നിങ്ങൊന്ന് കളിപ്പിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പ്ലേ മേക്ക് ചെയ്ത് കളിപ്പിച്ച് നോക്ക്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്ലൈവോട്ടിന് ഇഷ്ടം. ഐക്കോണിക് ഉണ്ടെങ്കിൽ എന്തായാലും ഉറക്കുക. ഐക്കോണിക് ഇതിനേക്കാളും കളക്കൻ സ്റ്റാറ്റസും ആട്രിബ്യൂട്ട്സ് ആണ് ഐക്കോണിക് ക്ലൈവോട്ടിന് വന്നത്. അടുത്തെന്ന് പറയുകയാണെങ്കിൽ ബെസ്റ്റ് മാനേജർ നമ്മുടെ റോമനാണ്. റോമനിൽ കളിക്കുമ്പോൾ വൈഡായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു മാനേജറാണ്. മാത്രമല്ല ക്ലൈവോട്ട് വെച്ച് വിങ്ങിയിലേക്ക് നിങ്ങൾക്ക് പാസ് കൊടുക്കാൻ പറ്റും. ആ AMF ആ കയറും AMFന് പാസ് കൊടുക്കാൻ ഒരുപാട് ഉപയോഗങ്ങൾ നിങ്ങൾ CF റോമനിൽ നമ്മുടെ ക്ലൈവോട്ടിന് CF ഇട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസേജ് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് ഇതിന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കുക, ആദ്യം ക്ലൈവോട്ടിന് പാസ് കൊടുക്കുക, എന്നിട്ട് തിരിച്ച് പാസ് വാങ്ങുക, അപ്പോൾ ക്ലൈവോട്ട് കൊടുക്കുക, അപ്പോൾ ത്രൂ വെച്ച് കൊടുക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ കളിച്ച് കളിച്ച് മര്യാദക്ക് ഇത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കാം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനാണ്, ഓൾഡിട്ട് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ വേറെ വീഡിയോ എടുക്കണം. ഓക്കെ. But it's too late now, I remember you and me, and how careless we could be. All day and all night, we'd stay up, it felt so right. We were so young, we were so dumb, we would get drunk and then hook up.
we were okay, we were alright. Staying awake till the sunrise. We were in love, couldn't stop us. Like a good drug, yeah. Never run off. We hook up in my car, driving so far. Play your guitar, you'd show me your art. Let down our guards, think with our hearts. Stare at the stars, we were never apart. Drinking too young, way too much fun. Out in the sun, open when it's gone. Took you to prom, dance to our song. Dance all night long till the lights